നമസ്കാരം, സമയം മലയാളം എൻ്റർടൈൻമെൻ്റിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 അതിൻ്റെ 62 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ജയിൽ നോമിനേഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും. വീക്ക്ലി ടാസ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ച് 3 പേരെയാണ് ജയിൽ ടാസ്കിനായി മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. വീക്ക്ലി ടാസ്കിലൂടെ ഡയറക്റ്റായി ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്ത ജാസ്മിൻ, സൂരജ് എന്നിവരെ നോമിനേഷൻ ചെയ്യാൻ പാടില്ലെന്ന് ബിഗ് ബോസ് നിർദ്ദേശിക്കുകയും ചെയ്തു. നാണയവേട്ട എന്ന വീക്ക്ലി ടാസ്കിന് ശേഷം ജയിൽ നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഓരോ മത്സരാർത്ഥികളും 3 പേരെ തിരഞ്ഞെടുക്കുകയും ഒരാൾ പോയിട്ട് ബാക്കി 2 പേരും ഇന്ന് ജയിലിലേക്ക് പോവുകയും ചെയ്യും എന്നതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. പിന്നാലെ നടന്ന വോട്ടിംഗിൽ ഒടുവിൽ റിയാസ്, റോബിൻ, ബ്ലെസ്ലി എന്നിവർ ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടിംഗ് നില ഇങ്ങനെയാണ്. ബ്ലെസ്ലി, റിയാസ്, അഖിൽ, റോബിനെയാണ് വോട്ട് നൽകിയത്. അഖിൽ, റോബിൻ, റിയാസ്, ബ്ലെസ്ലിയെ വോട്ട് ചെയ്തു. സൂരജ് വോട്ട് ചെയ്തതായിട്ട് റിയാസിനും റോബിനും ബ്ലെസ്ലിക്കുമായിരുന്നു. ധന്യ വോട്ട് നൽകിയത് റിയാസ്, ബ്ലെസ്ലി, റോബിൻ. ദിൽഷയും റിയാസ്, ബ്ലെസ്ലി, റോബിനെയാണ് വോട്ട് നൽകിയത്. ലക്ഷ്യപ്രിയ, ബ്ലെസ്ലി, റിയാസ്, റോബിനെയാണ് വോട്ട് നൽകിയത്. വിജയ് വോട്ട് നൽകിയത് റിയാസ്, അഖിൽ, റോബിൻ എന്നിവർക്കായിരുന്നു. റോൺസൺ വോട്ട് നൽകിയത് റോബിൻ, റിയാസ്, അഖിൽ എന്നിവർക്കായിരുന്നു. റിയാസ് ആകട്ടെ ബ്ലെസ്ലി, റോബിൻ, ലക്ഷ്മിപ്രിയയ്ക്കും. ജാസ്മിൻ ആകട്ടെ ബ്ലെസ്ലി, റോബിൻ, റിയാസിനുമായിരുന്നു. സുചിത്ര വോട്ട് നൽകിയത് ബ്ലെസ്ലിക്കും റോബിനും റിയാസിനും തന്നെയായിരുന്നു. റോബിനും റിയാസ്, ബ്ലെസ്ലി, അഖിലിനായിരുന്നു വോട്ടുകൾ നൽകിയത്. ലോകോത്തരം എന്നായിരുന്നു ജയിൽ ടാസ്കിന് നൽകിയിരുന്ന പേരും. ഒരിക്കൽ പിന്നിലായാലും വീണ്ടും ലഭിക്കുന്ന അവസരങ്ങളിൽ പരിശ്രമിച്ചാൽ മുന്നിലെത്തുക എന്നത് നിങ്ങളുടെ മത്സരത്തിൻ്റെ ബുദ്ധിയാണെന്നും മികവേറിയ കാണിക്കാനും ബിഗ് ബോസ് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ച വ്യക്തി ജയിൽവാസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പരാജയപ്പെട്ടവർ ജയിൽവാസം അനുഭവിക്കേണ്ടതുമായിരുന്നു എന്നതായിരുന്നു ടാസ്കിൻ്റെ നിയമം. വിവിധ ഇടങ്ങളിലായി ഒളിപ്പിച്ചിട്ടുള്ള ഐ ലോഗോകൾ ഗാർഡൻ ഏരിയയിലുള്ള തൂണിൽ അവൻ്റെ ഫോട്ടോ പതിപ്പിച്ചതിന് താഴെ അവ എറിഞ്ഞു കൊള്ളിക്കുക എന്നതായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക്. രണ്ടാമത്തെ ബസർ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ ലോക്കറ്റുകൾ കരസ്ഥമാക്കിയ ആളാവും വിജയിയാവുക. അങ്ങനെ സുചിത്രയായിരുന്നു വിധി കർത്താവും. പിന്നാലെ റോബിൻ, റിയാസ്, ബ്ലെസ്ലി എന്നിവർ പൊരിഞ്ഞ പോരാട്ടം നടത്തുകയും ഒടുവിൽ ബ്ലെസ്ലി വിജയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആ ഒരു ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ടത് റിയാസും റോബിനുമായിരുന്നു. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.